ഞാൻ കുട്ടികാട്ടിൽ കിച്ചണിലേക്ക് നിങ്ങളെല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് ഒരു സിമ്പിൾ കേക്ക് റെസിപ്പിയാണ്. സിമ്പിൾ ആണെങ്കിലും പവർഫുൾ ആണ് കേട്ടോ. ഒരു കാരറ്റ് ഡേറ്റ്സ് കേക്ക്. അത് ഞാൻ ഓവനും ബീറ്ററും ഒന്നും ഉപയോഗിക്കാതെ തന്നെയാണ് ഉണ്ടാക്കുന്നത്. നിങ്ങൾക്ക് എല്ലാവർക്കും ട്രൈ ചെയ്യാം. വളരെ എളുപ്പമാണ്, വളരെ സ്പഞ്ചിയാണ്. അപ്പൊ തുടങ്ങാം. ആദ്യം തന്നെ കേക്ക് ടിന്നിൽ ഓയിലോ ബട്ടറോ തേച്ച് കൊടുത്ത് ബട്ടർ പേപ്പർ വെച്ച് കൊടുക്കുക, അല്ലെങ്കിൽ മൈദ ഇട്ട് പൊടി തട്ടി നമുക്ക് ടിന്ന് റെഡിയാക്കി വയ്ക്കാം. ഇനി ക്യാരറ്റ് ഡേറ്റ്സ് കേക്ക് ഉണ്ടാക്കാൻ ആവശ്യമായ സാധനങ്ങൾ: 250 ml കപ്പിൽ 1 കപ്പ് ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്ത് വെച്ചത്, 1 കപ്പ് മൈദ, 1/2 കപ്പ് ഓയിൽ, ഞാൻ സൺഫ്ലവർ ഓയിലാണ് എടുത്തിരിക്കുന്നത്, വാനില എസൻസ് 1/2 സ്പൂൺ, ഡേറ്റ്സ് ചെറുതാക്കി മുറിച്ചത് 1/4 കപ്പ്, ചെറിയ കഷ്ണങ്ങളാക്കിയത്, പിന്നെ പഞ്ചസാര 1/2 കപ്പ് പഞ്ചസാരയാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. അതിൽ 2 കഷ്ണം പട്ട, 2 കരയാമ്പൂ, 3 ഏലക്കായ, പിന്നെ ജാതിക്കയുടെ കുരുവിൻ്റെ ഒരു ചെറിയ പീസ്, നട്ട്മഗിൻ്റെ ഒരു ചെറിയ പീസ്. ഇനി 1/4 കപ്പ് അണ്ടിപ്പരിപ്പും കിസ്മിസും. നിങ്ങളുടെ കയ്യിൽ ഏതൊക്കെ ഡ്രൈ ഫ്രൂട്ട്സ് ഉണ്ടോ അതൊക്കെ ചേർക്കാം. 2 ടേബിൾ സ്പൂൺ ബട്ടർ ഞാനിതിൽ ചേർക്കുന്നുണ്ട്. പിന്നെ ഇതിലേക്ക് 1 സ്പൂൺ ബേക്കിംഗ് പൗഡർ, 1/4 സ്പൂൺ ബേക്കിംഗ് സോഡ, പിന്നെ 1/4 സ്പൂൺ ഉപ്പ്, 2 മുട്ട. ഇത് കൂടാതെ 1/4 കപ്പ് പഞ്ചസാര. ഇത് 1/2 കപ്പ്, 125 ml അരക്കപ്പിൻ്റെ കപ്പിൽ 1/4 കപ്പ് പഞ്ചസാര എടുത്തിട്ടുണ്ട്. ഇത് നമ്മൾ കാരമലൈസ് ചെയ്യണം. ഇനി 1/2 കപ്പ് പഞ്ചസാര നേരത്തെ എടുത്തു വെച്ചിരിക്കുന്നത്, ഇലക്കായും പട്ടയും ഗ്രാമ്പും ഒക്കെ, അത് നമുക്ക് മിക്സിയിലേക്ക് ഇട്ട് നന്നായിട്ട് പൗഡറാക്കി എടുക്കണം. അതിനുശേഷം സ്റ്റൗ കത്തിച്ച് ഒരു അടി കട്ടിയുള്ള ഒരു പാത്രം വെച്ച് സിമ്മിൽ വേണം ഇത് ചെയ്യാൻ. നമ്മൾ കാരമലൈസ് ചെയ്യാൻ എടുത്തു വെച്ച 1/4 കപ്പ് പഞ്ചസാര അതിലേക്ക് ഇട്ട് കൊടുക്കുക. ഒരു 5 മിനിറ്റ് വെയിറ്റ് ചെയ്യണം. അതിനുശേഷം അതിങ്ങനെ പതുക്കെ കളറ് മാറി വരാൻ തുടങ്ങും. ഇത് നന്നായി ബ്രൗൺ കളറായി വരുമ്പോൾ, കരിഞ്ഞു പോകാൻ പാടില്ല, നല്ല ഡാർക്ക് ബ്രൗൺ കളറായി വരുമ്പോൾ ചൂടുവെള്ളം 1/2 കപ്പ് ചൂടുവെള്ളം അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. നീങ്ങി നിന്നിട്ട് വേണം ഇത് ചെയ്യാൻ, മേലേക്കൊന്നും തെറിക്കരുത്. എന്നിട്ട് നമുക്ക് ഗ്യാസ് ഓഫാക്കാം. ഇത് ചൂടാറാൻ വെച്ചതിന് ശേഷം നമുക്കൊരു ബൗൾ എടുത്ത് വയ്ക്കാം. അതിലേക്ക് 1 കപ്പ് ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തത് ഇട്ട് കൊടുക്കാം. പിന്നെ ഡേറ്റ്സ് അരിഞ്ഞു വെച്ചത് 1/4 കപ്പ് അത് ഇട്ട് കൊടുക്കാം. ഇത് രണ്ടും നന്നായി മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് അണ്ടിപ്പരിപ്പും കിസ്മിസും ഇട്ട് കൊടുക്കാം. 2 സ്പൂൺ മൈദ അതിലേക്ക് ഇട്ട് നന്നായിട്ട് 1 സ്പൂൺ വെച്ച് ഇളക്കി കൊടുക്കാം. പൊടി എല്ലായിടത്തേക്കും ആവണം. നമ്മൾ ബാറ്ററിലേക്ക് ഇത് ചേർക്കുമ്പോൾ താഴ്ന്നു പോകാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ പ്രോസസ്സ് ചെയ്യുന്നത്. ഇനി ഒരു ബൗളിലേക്ക് 2 മുട്ട പൊട്ടിച്ച് ഒഴിച്ച് കൊടുക്കാം. ഇതിലേക്ക് 1/4 സ്പൂൺ വാനില എസൻസും ചേർത്ത് കൊടുക്കാം. 1/4 സ്പൂൺ തന്നെ മതി. നമ്മൾ പട്ടയും ഗ്രാമ്പും ഒക്കെ ചേർക്കുന്നത് കൊണ്ട് അതിൻ്റെ ഫ്ലേവറാണ് മുന്നിട്ട് നിൽക്കുക. ഇതിലേക്ക് 1/2 കപ്പ് ഓയിൽ എടുത്ത് വെച്ചത് ഒഴിക്കുക. 2 ടേബിൾ സ്പൂൺ ബട്ടർ ചേർക്കുക. 1 വിസ്ക് വെച്ച് നന്നായി ഇളക്കി കൊടുക്കുക. അതിനുശേഷം നമ്മൾ പൊടിച്ചു വെച്ച പഞ്ചസാര, ഗ്രാമ്പും പട്ടയിലക്കായും ഒക്കെ ഇട്ട് പൊടിച്ചു വെച്ച പഞ്ചസാര കുറേശ്ശെ ഇതിലേക്ക് അരിച്ച് നന്നായിട്ട് മിക്സ് ചെയ്യാം. പഞ്ചസാര നന്നായി മെൽറ്റ് ആവണ വരെ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. 1 വിസ്ക് വെച്ചിട്ടോ തവി വെച്ചിട്ടോ നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് 1 അരിപ്പ വെച്ച് അതിലേക്ക് 1 കപ്പ് മൈദ, നമ്മളെടുത്ത് വെച്ചിരിക്കുന്ന മൈദ, പിന്നെ 1 സ്പൂൺ ബേക്കിംഗ് പൗഡർ, 1/4 സ്പൂൺ ബേക്കിംഗ് സോഡ, ഉപ്പ് എന്നിവ നന്നായി മിക്സാക്കി ഈ അരിപ്പയിലിട്ട് നന്നായി അരിച്ച് അതിലേക്ക് ചേർത്ത് കൊടുക്കണം.
ഇത് മിക്സ് ചെയ്യുമ്പോൾ നമ്മൾ നേരത്തെ എടുത്തു വെച്ച കാരമലൈസ്ഡ് ഷുഗർ സിറപ്പ് കുറേശ്ശെ കുറേശ്ശെ ഇതിലേക്ക് ചേർത്തിട്ട് വേണം നന്നായി മിക്സ് ചെയ്യാൻ. ഇനി ഒരു ഇഡലി പാത്രം ആണ് ഞാൻ വെച്ചിരിക്കുന്നത്, അല്ലെങ്കിൽ ഏതെങ്കിലും മൂടിയുള്ള ഒരു പാത്രം വെച്ച് ഗ്യാസ് ഓണാക്കി അതിലൊരു തിരടയോ സ്റ്റാൻഡോ വെച്ച് കൊടുത്ത് നമുക്ക് ഗ്യാസ് ഓണാക്കി വെക്കാം. ഇനി ആ ബാറ്ററിയിലേക്ക് നമുക്ക് ക്യാരറ്റും ഡേറ്റ്സും മിക്സ് ചെയ്ത് വെച്ചത് ഇട്ട് കൊടുത്ത് പതുക്കെ ഒരു തവി കൊണ്ട് ഇളക്കി കൊടുക്കാം. പതുക്കെ പതുക്കെ വേണം നമ്മളിത് മിക്സ് ചെയ്ത് കൊടുക്കാൻ. ഇനി ഈ ബാറ്റർ കേക്ക് ടിന്നിലേക്ക് ഒഴിച്ച് നന്നായി ടാപ്പ് ചെയ്ത് നമുക്ക് ഈ പാത്രത്തിലേക്ക് പതുക്കെ ഇറക്കി വയ്ക്കാം. ചൂടായ പാത്രത്തിലേക്ക് നമ്മൾ കേക്ക് ടിന്നി ഇറക്കി വെച്ചതിന് ശേഷം തീ എപ്പോഴും വളരെ സിമ്മിൽ വേണം ഇടാൻ. നമ്മൾ ഗ്യാസ് സ്റ്റോപ്പിൽ കേക്ക് ബേക്ക് ചെയ്തെടുക്കുമ്പോൾ എപ്പോഴും സിമ്മിൽ വെച്ചാലേ കേക്ക് നന്നായി സോഫ്റ്റായി പൊന്തി വരികയുള്ളൂ. മൂടി വെച്ച് ഇനി ഒരു 20 മിനിറ്റിന് ശേഷം, ഇവിടെയൊക്കെ നല്ല സ്മെല്ലാണ് കേട്ടോ, ഇത് ഇപ്പോൾ ബേക്കായി വന്നപ്പോൾ അടുക്കള നല്ല സ്മെല്ലായി. ഇനി നമുക്കിത് പതുക്കെ പൊക്കിയെടുത്ത് ചൂടാറാൻ വയ്ക്കാം. വളരെ സോഫ്റ്റായിട്ടിരിക്കുന്ന കേക്കാണ് കേട്ടോ, നല്ല സ്വാദാണ് കഴിക്കാൻ. നിങ്ങളെല്ലാവരും വീട്ടിലുണ്ടാക്കി നോക്കണം. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, എന്നെ സപ്പോർട്ട് ചെയ്യണം. വേറൊരു വീഡിയോ ആയി വരുന്നത് വരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.